നമസ്കാരം. കൃഷി ഒരു വരദാനമാണ്. എന്നാൽ ഇന്ന് പുതിയ തലമുറകളാരും കൃഷിയിലേക്ക് കടന്നു വരുന്നില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, വലിയ അധ്വാനവും എന്നാൽ അധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് കാരണം. എന്നാൽ ചെങ്ങളായി പഞ്ചായത്തിലെ പെരിങ്കോന്നിൽ കെ സി പ്രദീപൻ എന്ന കർഷകൻ കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ്. ചെങ്ങളായി പഞ്ചായത്തിലെ പെരിങ്കോന്നിൽ എത്തുന്ന ആരെയും പച്ച പുതച്ച് നിൽക്കുന്ന ഈ നെൽപ്പാടം ആകർഷിക്കും. ചേറിൽ പണിയുന്ന കർഷകരെ ഇന്ന് പല ഗ്രാമങ്ങളിലും കാണാതായി. എന്നാൽ 365 ദിവസവും പെരിങ്കോന്നിലെ വയലിൽ കനകം വിളയിക്കുന്ന ഒരു കർഷകൻ ഉണ്ട്, കെ സി പ്രദീപൻ. ജില്ലയിലെ തന്നെ മികച്ച കർഷകനാണ് കെ സി പ്രദീപൻ. സൂര്യൻ ഉദിച്ചാൽ പാടത്തെത്തും, സൂര്യാസ്തമയം കഴിഞ്ഞേ മടങ്ങൂ. ഇത് ചെങ്ങളായി പഞ്ചായത്തിലെ പെരിങ്കുന്ന് പ്രദേശമാണ്. ഈ പെരിങ്കുന്ന് പ്രദേശത്ത് ഒന്നാം വള നെൽകൃഷിയായിട്ട് ഞാൻ ഏകദേശം 5 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വെറൈറ്റി എന്ന രീതിയിൽ ഈ വർഷം ഞാൻ ചെയ്യുന്നത് കുറുകുഞ്ഞി കുഞ്ഞുഞ്ഞി എന്ന 2 വിത്തുകളാണ്. അതുപോലെ വൈശാഖ്, അക്ഷയ, അന്ത്യാർവട്ടം, പൊന്മണി എന്നീ 6 വിത്തുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പഴയകാല ഉണ്ടവൻ കൃഷിയും. ഈ കൃഷി ചെയ്യുമ്പം എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം നമ്മുടെ ഈ പ്രദേശത്തെ പച്ചപ്പുള്ള നിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത കതിർ വിരിഞ്ഞു കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഇതിനൊന്നും ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയോ മറ്റുള്ള ഒന്നിൻ്റെയും ഒരു സഹായവും വാങ്ങാതെയാണ് ഞാൻ ഈ കൃഷി ഇറക്കുന്നത്. അതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് അതിൻ്റെ പ്രധാന കാരണമെന്ന് അത് ജനങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം ഒരു നമ്മളിപ്പം 1000 തവണ അപേക്ഷ കൊടുത്താലും നമ്മളിന്നും അപേക്ഷകൾ കൃഷി ഓഫീസ് കാണാറുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോലുമില്ല. അത്രമാത്രം, അതായത് ഏകദേശം 5 വർഷത്തിനപ്പുറം കൃഷി ഓഫീസിന് 100 രൂപയുടെ പോലും സഹായം കാർഷിക മേഖലയിൽ ഞാൻ വാങ്ങിയിട്ടില്ല. എന്താ വെച്ചാൽ പറയാൻ എടുത്തു പറയാൻ കാരണം അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പക്ഷേങ്കിൽ മറ്റുള്ളവർ ഞാൻ കൃഷിയെല്ലാം ഇറക്കുമ്പം ഇങ്ങനെ വാക്കുകൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇഷ്ടമുള്ള സഹായമില്ലേ, സെൻറ്റിന് 100 രൂപ ഇട്ടാറില്ലേ, അതുകൊണ്ടല്ലേ നീ എടുക്കുന്നത്. നമ്മുടെ എന്നോട് ഇങ്ങനെ പറയലുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ കണ്ടത്. അതായത് നമ്മൾ സമയം വേസ്റ്റ് ആക്കുന്നതിനേക്കാളും ആ സമയം നമുക്ക് ഈ വയലിൽ പണിയെടുത്താൽ അതിൻ്റെ ഉൽപ്പാദനം കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് നമുക്ക് സ്ഥിരമായിട്ട് 3 പണിക്കാരുണ്ട്. തവറുലെയും മുങ്ങത്തെയും പണിക്കാരാണ്. അതുപോലെ പ്രായത്തെപ്പോലും അവഗണിച്ച് എൻ്റെ കൂടെ നിത്യം ഉണ്ടാകുന്ന നമ്മളൊരു കല്യാണ ചേച്ചിയുണ്ട്. രാവിലെ 6 മണിക്ക് വയലിൽ വന്ന വൈകുന്നേരം 6 മണി വരെ എൻ്റെ കൂടെ തന്നെയാണ് അവർ എന്നും. അതാണ് ഈ കൃഷിയെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 6 ഏക്കർ ഭൂമിയിലാണ് നെൽകൃഷി. നമ്പ്യാർവട്ടം, പൊന്മണി, വൈഷ്ണവ്, വൈശാഖ്, അക്ഷയ, കുഞ്ഞുഞ്ഞ് തുടങ്ങി എല്ലാ ഇനം നെൽവിത്തുകളും കൃഷി ചെയ്യുന്നു ഈ കർഷകൻ. കൃഷി വകുപ്പിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങൾക്കും ഇപ്പോൾ കാത്തിരിക്കാറില്ല. എല്ലാം സ്വന്തമായി ചെയ്ത് മറ്റുള്ളവർക്കും അറിവുകൾ പകർന്നു നൽകുകയാണ് ഈ കർഷകൻ. നെൽകൃഷിയിൽ മാത്രമല്ല മികച്ച ജൈവ പച്ചക്കറി കൃഷിയും ചെയ്യുന്നു പ്രദീപൻ. പാവയ്ക്ക, പയർ, ചേന, താലോലി, ഫ്രാഷൻ ഫ്രൂട്ട് തുടങ്ങി നിരവധി കൃഷികൾ. പ്രദീപൻ്റെ ജൈവ പച്ചക്കറികൾ മാർക്കറ്റിൽ ലഭ്യമല്ല. ഞാൻ ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. പാവല്, പയർ, താലോലി, വെള്ളരി, അതുപോലെ ചേന, കപ്പായ, ഇതുപോലെ കൃഷികളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം വേനൽക്കാലായ ഉഴുന്ന്, പയർ, മമ്പയർ, ചെറുപയർ, കടല എന്നിവയും ചെയ്യാറുണ്ട്. അത് എൻ്റെ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ ഇടനിലക്കാരില്ലാണ്ട് ഞാൻ തന്നെ സ്വയം വിതരണം ചെയ്യുന്നതാണ്.
ഇടനിലക്കാരില്ലാതെ എല്ലാം നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് പ്രദീപൻ. പെരിങ്കോന്ന് ജനകീയ ബസ് സർവീസ് തുടങ്ങിയ കാലം ബസ് കണ്ടക്ടറായിരുന്നു പ്രദീപൻ. ഇപ്പോൾ മുഴുവൻ സമയവും കൃഷിക്കാണ് സമയം കണ്ടെത്തുന്നത്. കൃഷിപ്പണിക്കിടയിൽ മറ്റ് ജനകീയ വിഷയങ്ങളിലും സജീവമാണ് കെ സി പ്രദീപൻ. തളിപ്രമ്പ് ഫയർഫോഴ്സിന് കീഴിലുള്ള 17 അംഗങ്ങളുള്ള സിവിൽ ഡിഫൻസിൽ അംഗം കൂടിയാണ് ഈ കർഷകൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് കെ സി പ്രദീപൻ 4 ദിവസത്തോളം രക്ഷാപ്രവർത്തനങ്ങൾക്കായി പങ്കാളിയായി. ശ്രീകണ്ഠപുരം പോലീസിന് കീഴിൽ ഉള്ള ദുരന്ത നിവാരണ സേനയായ വാർ സേനയിലും അംഗമാണ് പ്രദീപൻ. പെരിങ്കോന്നിൽ നീന്തൽ പരിശീലനം ഉൾപ്പെടെ നടത്തുന്നു ഈ പ്രദീപൻ. മാത്രമല്ല 3-4 അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട പ്രദീപൻ അവയവ ദാനം ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാലിയേറ്റീവ്, IRPC വാളണ്ടിയർ തുടങ്ങിയ പ്രവർത്തനങ്ങളിലും പ്രദീപൻ സമയം കണ്ടെത്തുന്നു. ഗവൺമെന്റിന്റെ 45 കാർഷിക പരിശീലന പരിപാടികളിൽ പ്രദീപൻ സംസ്ഥാനത്തുടനീളം പങ്കെടുത്തു കഴിഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം രാത്രി ഉറക്കം ഒഴിച്ചിരുന്നാണ് കൃഷിയെ ഇദ്ദേഹം സംരക്ഷിക്കുന്നത്. കൂട്ടിന് വളർത്തുനായും പന്നികളെ തുരത്താൻ മുൻപിലായി ഉണ്ട്. ചേനകൃഷിയിൽ വൻ മുന്നേറ്റമാണ് പ്രദീപൻ നടത്തിയത്. എന്നാൽ കാട്ടുപന്നികളെ ഭയന്ന് ഇത്തവണ ചേനകൃഷി അല്പം പിറകിലാണ്. അതുപോലെ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് വന്യജീവികളുടെ ആക്രമണം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കാട്ടുപന്നികൾ, അതുപോലെ മയിലി, അതുപോലെ കിളികൾ, അതുപോലെ കട്ടപ്പക്ഷികൾ എന്ന് പറയുന്ന പക്ഷികൾ, ഇതെല്ലാം എല്ലാ മേഖലയിലുള്ള വിളകളെയും നശിപ്പിക്കുകയും ദിവസങ്ങളോളം കാവൽ കടന്നിട്ട് തന്നെയാണ് ഈ വിളകളെല്ലാം സംരക്ഷിക്കാനൊക്കെ സാധിച്ചത്. അതായത് ഏകദേശം ഞാൻ 20 ദിവസത്തിലധികമായി വീടുകളിലെപ്പോഴും കിടക്കാണ്ട് വയലിൽ താമസിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അത്രയും കാവൽ കടന്നുകൊണ്ട് തന്നെയാണ് ഈ 80 നെല്ലി എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത്. ഞാൻ അപ്പോൾ ഇതിനും ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. ഉറപ്പെയ്യുക, അധ്വാനിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് വിളവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രദീപന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്തായി നാട്ടുകാർക്കൊപ്പം ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1989 SSLC ബാച്ചിലെ സഹപാഠികളും രംഗത്തുണ്ട്. വയനാട് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകരായി എത്തിയ കെ സി പ്രദീപനെ വീട്ടിലെത്തി ആദരിക്കുകയാണ് സഹപാഠികൾ. അവർ പ്രദീപനൊപ്പം വയലിലെ ചേറിലിറങ്ങി പ്രദീപന്റെ നെൽവയലിലെ കൊയ്ത്തുത്സവം ഭംഗിയാക്കുകയാണ് ഇവിടെ. കാർഷിക രംഗത്തെ ഉത്തമ മാതൃകാ കർഷകനായി കെ സി പ്രദീപൻ വിജയം കൊയ്യുമ്പോൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ച് അന്നം ഉണ്ണുന്ന മലയാളികൾക്ക് മികച്ച പാഠപുസ്തകമാണ് ഈ കർഷകൻ. കെ സി പ്രദീപൻ എന്ന കർഷകൻ കൃഷിയിൽ മാത്രമല്ല നമ്മുടെ നാടിനെ തന്നെ സന്നദ്ധ സംഘടനയിലും പ്രവർത്തനത്തിലും മുഴുകിയിരിക്കുമ്പോഴും കൃഷിയുടെ വിപ്ലവം തന്നെ തീർത്ത് ജനശ്രദ്ധ നേടുകയാണ്. ക്യാമറമാൻ അനൂപിനോടൊപ്പം വിനോദ് ജനാർദ്ദനൻ, നെയ്താര വിഷൻ.